ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് മാരേജ് വ്ളോഗുമായിട്ടാണ്. എൻ്റെ ഉമ്മേൻ്റെ ബ്രദറിൻ്റെ മോളുടെ കല്യാണമായിരുന്നു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഞാൻ ഇതിൻ്റെ മുമ്പ് കല്യാണത്തിൻ്റെ സംഗീത പാർട്ടീൻ്റെ വ്ളോഗ് ഇട്ടിട്ടുണ്ട്. കാണാത്തവർ ഒന്ന് പോയി കണ്ടു നോക്കുക കേട്ടോ. ഞാനിതിൽ രണ്ട് ദിവസമായിട്ട് എടുത്ത വീഡിയോസാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. കല്യാണത്തിൻ്റെ തലേന്ന് ഞാൻ കുറച്ച് ഷോപ്പിങ്ങിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതും കൂടി ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ മോക്ക് കല്യാണത്തിന് ഇടാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് ഓൺലൈനിൽ ഓർഡർ ചെയ്തതായിരുന്നു. പക്ഷെ അത് കിട്ടിയില്ല. അപ്പോൾ എനിക്ക് കല്യാണ തലേന്ന് പോയി എടുക്കേണ്ടി വന്നു. എന്താണെന്നറിയില്ല, അവർ 12 തരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡെലിവറി പറഞ്ഞിട്ടുള്ളതായിരുന്നു. പക്ഷെ 12-13 ആയിട്ട് കിട്ടിയില്ല. അപ്പം ഞാൻ കല്യാണത്തിൻ്റെ അന്ന് കിട്ടുമോ ഇല്ലയോ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാൻ തലേന്ന് പോയിട്ട് മോക്കളെ ഡ്രസ്സൊക്കെ എടുത്ത്, അപ്പം തലേന്ന് മോക്ക് ഡ്രസ്സ് എടുക്കാൻ പോകുമ്പം ഉമ്മ എൻ്റെ ഉമ്മയും വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഉമ്മക്ക് പിന്നെ ജ്വല്ലറിയിലൊന്ന് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഉമ്മയും ഞാനും ഹസ്ബൻഡും എൻ്റെ മോളൊക്കെയാണ് പോയത്. മോക്ക് ഡ്രസ്സ് കാണിച്ചു കൊടുക്കുമ്പോൾ ഒക്കൊന്നും ഇഷ്ടമാവുന്നില്ല. പാർട്ടി ടൈപ്പൊന്നും ഓക്ക് ഇഷ്ടമല്ല. ഒക്കെ ഇഷ്ടം ജീനും ടോപ്പും അങ്ങനെ ഇട്ടിട്ട് ശീലമായിട്ടാണ്. എപ്പോഴും അതേ ഇടുള്ളൂ. ഞാൻ ചെറുപ്പത്തിൽ അതേ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് ശീലമായിട്ട് ഇപ്പോൾ അങ്ങനത്തേ ഒക്കെ ഇഷ്ടമുള്ളൂ. ഇങ്ങനത്തെ കാണിക്കുമ്പോൾ വേണ്ട വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഉന്തുകയാണ് ചെയ്യുന്നത്. അവസാനം ഉമ്മ എന്തൊക്കെയോ പറഞ്ഞ് കിച്ചൺ സെറ്റ് വാങ്ങിക്കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ് ലാസ്റ്റ് എങ്ങനെയൊക്കെയോ ഓളെ കൊണ്ടൊന്ന് എടുപ്പിച്ചിട്ടുണ്ട്. വലിയ ഇഷ്ടമായിട്ടൊന്നും എടുത്തതല്ല. ഫുള്ളൊന്നും ഇട്ടൊന്നും നോക്കിയിട്ടൊന്നുമില്ല. ബ്ലൗസ് മാത്രമേ ഇട്ട് നോക്കിയിട്ടുള്ളൂ. പാവടയൊന്നും ഇടാനൊന്നും സമ്മതിച്ചിട്ടില്ല. അപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കളർ എടുത്തു. സത്യം പറഞ്ഞാൽ ഈ ഡ്രസ്സ് എടുക്കുമ്പോൾ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഇതിന് അത്യാവശ്യം നല്ല റേറ്റും ഉണ്ട്. പിന്നെ മോള് ഫുള്ളൊന്നും സമ്മതിച്ചിട്ടില്ല. ഒരു പകുതി സമ്മതത്തിൽ എടുത്തതാണ്. അപ്പോൾ ഇടുവോ ഇല്ലയോ എന്ന് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ എന്തൊക്കെയോ കിച്ചൺ സെറ്റ് വാങ്ങിക്കൊടുക്കാമെന്നൊക്കെ പറഞ്ഞപ്പോഴാണ് ജസ്റ്റ് എന്നൊക്കെ പറഞ്ഞത്. അപ്പം ഞങ്ങൾ രണ്ടും കൽപ്പിച്ചിങ് എടുത്തു. ഷാളൊന്നും വേണ്ടാന്നും പറഞ്ഞ് എടുത്ത് റീയൊക്കെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഞങ്ങൾ ഉമ്മക്ക് ഗോൾഡ് നോക്കാൻ വേണ്ടിയിട്ട് ചെമ്മണ്ണൂറിൽ കയറി. അവിടുന്ന് അവിടെ അത്യാവശ്യം നല്ല കളക്ഷൻസൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങളവിടുന്ന് റിങ്ങാണ് നോക്കിയത്, ഉമ്മാക്ക് വേണ്ടിയിട്ടാണ് നോക്കിയത്. അവിടുന്ന് ഞങ്ങൾ ഈ മോതിരാണ് സെലക്ട് ചെയ്തത്. ഒരു അറബിക് ഡിസൈന് പോലെയൊക്കെ എനിക്ക് തോന്നി. എനിക്ക് നല്ല ഇഷ്ടമായി. അതേപോലെ തന്നെ രണ്ട് മോതിരം എനിക്കിഷ്ടമായി. അതിൽ നിന്ന് ഞാൻ ഇത് സെലക്ട് ചെയ്തു. രണ്ട് മോതിരം രസമുണ്ട് കേട്ടോ. കൂടുതൽ ഇഷ്ടമായത് ഈ മോതിരാണ്. അതിനുശേഷം ഞാൻ അവിടെ ബ്രേസ്ലെറ്റൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി. അരപ്പവനിലൊക്കെ നല്ല ഭംഗിയുള്ള ബ്രേസ്ലെറ്റൊക്കെ ഉണ്ട്. ഈ ബ്രേസ്ലെറ്റ് എനിക്ക് നല്ല ഇഷ്ടമായി. അരപ്പവനേ ഉള്ളൂ. നല്ല ഭംഗിയുണ്ട് കാണാൻ. കുറേ ചെറിയ കുഞ്ഞു കുഞ്ഞു സ്റ്റോണൊക്കെ ആയിട്ട്, ഒരു കളറ് മാത്രമല്ല മൾട്ടി കളർ സ്റ്റോണൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഫാൻസിയിലൊന്ന് കയറി. മോക്ക് കുറച്ച് വളയും പിന്നെ അതേപോലെ മൈലാഞ്ചി ഇടാൻ മൈലാഞ്ചി വാങ്ങണമായിരുന്നു. അങ്ങനെ അതൊക്കെ വാങ്ങാൻ വേണ്ടി കയറി. എൻ്റെ ഉമ്മേൻ്റെ അനിയത്തിൻ്റെ മോളുണ്ടായിരുന്നു. ഭാവി എന്നവൾ വിളിക്കുക. ഓളുണ്ടായിരുന്നു വീട്ടിൽ. ഓളെനിക്ക് നഖത്തിന് മൈലാഞ്ചി ഇട്ടുതരികയാണ്. അതിനുശേഷം ഞാൻ തന്നെ എനിക്ക് ഇടുകയാണ് മൈലാഞ്ചി. ഞാൻ മൈലാഞ്ചി ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ മോൻ വന്നിട്ട് ഒറ്റ തട്ടുകൊടുത്തു. പിന്നെ ഞാൻ അത് അവിടെ വിട്ടു. പിന്നെ മോനൊക്കെ ഉറങ്ങിയതിന് ശേഷം ഏകദേശം ഒരു എനിക്ക് വന്ന് എല്ലാവരും ഉള്ളതുകൊണ്ട് വീട്ടിൽ ഉമ്മയും ഉമ്മേൻ്റെ അനിയത്തിയൊക്കെ മോളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഉള്ളതുകൊണ്ട് എല്ലാവരും ലേറ്റായിട്ടൊക്കെ കിടന്നു. ഏകദേശം 1 മണിയൊക്കെ ആയപ്പോഴാണ് ഞാൻ മൈലാഞ്ചിയൊക്കെ ഇട്ട് കിടന്നത്. പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ ഹോട്ടലിൽ നിന്നാണ് കഴിച്ചത്. കാരണം ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ കഴിച്ച് പോകുമ്പോഴേക്ക് കല്യാണത്തിന് വല്ലാണ്ട് ലേറ്റാവും. അപ്പോൾ ഞങ്ങൾ കുറച്ച് പേരുണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾ ഹോട്ടലിൽ പോയി കഴിച്ചു. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഹോട്ടലിൽ നിന്ന് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ചൂട് നെയ്പ്പത്തിലും കറിയും ചായയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് രാവിലെ തന്നെ കഴിക്കാൻ. ഇതാണ് കേട്ടോ ഞാൻ കല്യാണത്തിനേക്ക് വാങ്ങിയ ചുരിദാർ. ഇത് ഞാൻ ഹലാസ് ബോട്ടിക്കിൽ നിന്ന് വാങ്ങിയതാണ്. നമ്മുടെ ജുബി ബാസി വ്ളോഗ്സിൽ അവരുടെ ബോട്ടിക്കാണത്. അവിടെ നിന്നാണ് ഞാൻ വാങ്ങിയത്. ഇതിൻ്റെ 2500 ആണ്. എനിക്ക് നല്ല ഇഷ്ടമായി. എനിക്ക് ബ്ലാക്ക് കളറ് നല്ല ഇഷ്ടമാണ്. അത് അവർ ഓർഡർ ചെയ്ത് പിറ്റേന്ന് തന്നെ എനിക്ക് സാധനം കയ്യിൽ കിട്ടി കേട്ടോ. മോളെ കോസ്റ്റ്യൂം ഇതാണ്. ആദ്യം കുറച്ച് ഇടാനൊക്കെ മടിച്ചെങ്കിലും പിന്നെ പറഞ്ഞപ്പോൾ ഇട്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഉമ്മയും ഉമ്മേൻ്റെ അനിയത്തിയും മോളൊക്കെ നേരത്തെ പോയിട്ടുണ്ടായിരുന്നു. ഹസ്ബൻഡ് രാവിലെ ഒന്ന് കുറച്ച് നേരം ഷോപ്പിലേക്ക് പോയതുകൊണ്ട് ഞങ്ങൾക്ക് നേരത്തെ ഇറങ്ങാൻ പറ്റിയില്ല. ഞങ്ങൾ കുറച്ച് ലേറ്റായിട്ടാണ് പോയത്. അവർ ഫസ്റ്റ് അവരുടെ വണ്ടിയിൽ പോയിട്ടുണ്ടായിരുന്നു.
ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ അവർ മോളെ മോളോട് ഫ്രണ്ടിൽ നിൽക്കാൻ പറഞ്ഞു. പിയാപ്പിള വരുമ്പം ഫ്ലവർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് കുട്ടികളുണ്ട്, അഞ്ചാറ് കുട്ടികളുണ്ട്. ഞങ്ങളെ ഇവിടെ പിയാപ്പിള എന്ന് പറയുക, പലയിടത്തും പലതാണ് പറയുക. പുതിയാപ്പിള എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ഓരോരോ സ്ഥലത്തുനിന്നും ഓരോരോ ഇതാണ് പറയുക. ഞങ്ങളിവിടെ വയനാട്ടിൽ പിയാപ്പിള എന്നാണ് പറയുക. അതിനുശേഷം ഞാൻ ബ്രൈഡിൻ്റെ കൂടെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. സത്യം പറഞ്ഞാൽ ഞാനിത് ഒരുപാട് കാലത്തിന് ശേഷം കൂടുന്ന കല്യാണമാണ്. കൊറോണ ആയതുകൊണ്ട് കുറേ കാലം അങ്ങനെ പോയി. പിന്നെ അതിനുശേഷം ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു. അപ്പം പ്രഗ്നൻ്റ് ആയതുകൊണ്ട് കൊറോണ ഒക്കെ അല്ല, അതുകൊണ്ട് അധികം കല്യാണത്തിനൊന്നും അങ്ങനെ പോകാറില്ലായിരുന്നു. അങ്ങനെ നോക്കി 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 അവസാനം ഞാൻ ഡെലിവറിൻ്റെ അന്ന് ഹോസ്പിറ്റലിൽ പോയി. ഡെലിവറിക്ക് പെയിൻ വന്നിട്ട് ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് കൊറോണയാണ്. അത്രയും കാലമായിട്ട് എനിക്ക് കൊറോണ വന്നിട്ടില്ലായിരുന്നേ. ഏകദേശം 2 വർഷം കൊറോണ വരാണ്ട് നിന്നിട്ടുണ്ട്. അവസാനം ഡെലിവറിക്ക് പെയിൻ വന്ന് പോയപ്പം ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ കൊറോണ എന്ന് പറഞ്ഞു. അങ്ങനെ എമർജൻസി CS ചെയ്തു. എനിക്ക് ഫസ്റ്റ് CS ആയിരുന്നു. അപ്പോൾ ഇത് ഞാൻ പെയിന് വരുന്ന എനിക്ക് അറിയായിരുന്നു. കാരണം എനിക്ക് 8-ാം മാസം മുതലേ ചെറിയ പെയിൻ ഉണ്ടായിരുന്നു. അങ്ങനെ പെയിന് നല്ലോണം വന്നിട്ട് പോയതാണ്. കുട്ടി നല്ലോണം ഇറങ്ങിയൊക്കെ വരുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് കൊറോണ പോസിറ്റീവ് ആയതുകൊണ്ട് അങ്ങനെ റിസ്ക് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് എമർജൻസി CS ചെയ്തു. നമ്മൾ വിചാരിക്കുന്ന പോലെ തന്നെ നമ്മളെ ലൈഫിൽ നടക്കണം എന്നില്ലല്ലോ. അങ്ങനെ ഞാൻ ഫുഡൊക്കെ കഴിക്കാൻ തുടങ്ങി. ഫുഡ് ബിരിയാണി, ഹൈദരാബാദി ബിരിയാണിയൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് സാദാ ബിരിയാണിയാണ് നല്ല ഇഷ്ടമായത്. ഞാൻ ദുബായിൽ നിന്ന് ഹൈദരാബാദി ബിരിയാണി കഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അത്ര താല്പര്യമില്ല. എനിക്ക് നമ്മളെ നാട്ടിലെ ബിരിയാണിയാണ് ഇഷ്ടം. സത്യം പറഞ്ഞാൽ ഞാൻ കുറച്ച് മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അവർ കുറേ സെർവ് ചെയ്തിട്ടുണ്ട്. കാരണം 2 ബിരിയാണി കൂടെയാണല്ലോ വാങ്ങിയത്. അപ്പോൾ ഒരുപാടുണ്ടായിരുന്നു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ അധിക ദിവസം നല്ലോണമൊന്നും ഞാൻ കഴിക്കാറില്ല. ഇന്ന് നെയ്പ്പത്തിലൊക്കെ ആയതുകൊണ്ട് നല്ലോണം കഴിച്ചുകൊണ്ട് വേണ്ടേനു. പിന്നെ അന്ന് അവിടെ സൂഫി ഡാൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞു പോകണ്ടെന്ന് വിചാരിച്ചിട്ട് തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ ഫുഡ് കഴിച്ചിട്ട് ഫ്രീ ആയത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് വരുമ്പോഴൊക്കെ തന്നെ ഡാൻസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കളിക്കുന്ന കാണാൻ. ഞാനിതിങ്ങനെ യൂട്യൂബിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിലും നേരിട്ട് ഈ ഡാൻസ് ആദ്യമായിട്ടാണ് കാണുന്നത്. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഇടയിൽ സിയാദ്ഖാൻ്റെ ഉമ്മ വന്നിട്ടുണ്ടായിരുന്നു കല്യാണത്തിന്. അപ്പോൾ ഉമ്മേനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ടൗൺ വരെ പോയി. മോന് രാവിലെ ഉറങ്ങിയതാണ്. ഞാൻ ഉറങ്ങിയപ്പോൾ ഉമ്മേൻ്റെ മടിയിൽ വെച്ചുകൊടുത്തതാണ്. അപ്പോൾ കുറേ കഴിഞ്ഞിട്ടും മോൻ എണീക്കാത്ത കണ്ടപ്പോൾ ഞാൻ പോയി ജസ്റ്റ് ഒന്ന് പോയി നോക്കിയതാണ്. അപ്പോൾ ഞാൻ പോയി നോക്കി ഒന്ന് തട്ടിയപ്പോൾ ആൾ എണീറ്റിക്ക്. അങ്ങനെ സൂഫി ഡാൻസൊക്കെ കഴിഞ്ഞപ്പോൾ ചെറിയ കുട്ടികളൊക്കെ സ്റ്റേജിൽ കയറി നല്ലോണം ഡാൻസ് കളിക്കാൻ തുടങ്ങി. എൻ്റെ മോള് കയറി കളിക്കാൻ പറഞ്ഞപ്പോൾ കളിച്ചില്ല. ഞാൻ ആദ്യം പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല എന്നുള്ളത്. അപ്പോൾ ഓക്ക് പഠിപ്പിച്ചിട്ടേ ഓക്ക് കളിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ്. ശരിക്കുള്ള അത്യാവശ്യം ഡാൻസൊക്കെ കളിക്കും, പക്ഷേ കയറിയില്ല. മോന് പാട്ട് കെട്ടിയപ്പം പെട്ടെന്ന് ഓൻ അതുവരെ കരിയായിരുന്നേ. പെട്ടെന്ന് അങ്ങനെ ചൂണ്ടിക്കാണിച്ചിട്ട് സ്റ്റേജിൽ കയറിയിട്ട് ഓൻ അറിയാവുന്ന പോലെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കാനും അതുപോലെ കുട്ടികൾ ഡാൻസ് കളിക്കുന്നൊക്കെ നോക്കാനൊക്കെ തുടങ്ങി. ഓന് ഭയങ്കര ഇഷ്ടമാണ് പാട്ട് ഇങ്ങനെ കേൾക്കുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഗ്രൂമിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് ചെയ്യാറ്. അങ്ങനെയാണ് വയനാട്ടിൽ ചെയ്യുക. പെണ്ണും ചെക്കനും ആദ്യം പോവും, അതിനുശേഷം ഞങ്ങൾ പുറകെ കൊണ്ടുവിടാൻ പോവും. എന്നിട്ട് അവിടെ എത്തിയിട്ട് പെണ്ണിനെ ചെക്കൻ്റെ വീട്ടിൽ ഏൽപ്പിച്ചതിന് ശേഷം ഞങ്ങൾ തിരിച്ചു വരികയാണ് ചെയ്യൽ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും അറിയുന്നവർക്കൊക്കെ ഷെയർ ചെയ്യാനും മറന്നു അല്ലേ. ഇൻഷാല്ലാ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. Take care. Bye-bye.